കോടി രൂപ വില വരുന്ന ബി പി സി എല്ലെ വെറും 56,000 കോടി രൂപയ്ക്ക് വിൽക്കുവാൻ ശ്രമിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ മോദി സർക്കാരിനെ വികലമായ കാഴ്ചപ്പാടുകൾക്കെതിരെ ജനലോകത്തിനെതിരെ ശക്തമായി പ്രതിഷേധം വിളിച്ചറിയിച്ചുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വഴിത്താറയിലൂടെ ഇതുവഴി ഇതുവഴി കടന്നു വരികയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് പേട്ടയിൽ നിന്നും ആരംഭിച്ച ലോങ് മാർച്ച് 10,000 വരുന്ന കോൺഗ്രസിന്റെ സമരഭടന്മാർ അണിനിരക്കുന്ന ഉജ്ജ്വലമായ ലോങ് മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ലോങ് മാർച്ച് ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വഴിത്താരയിലൂടെ ഇതുവഴി ഇതുവഴി കടന്നു വരികയാണ്. കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവഴി ഇതുവഴി കടന്നു വരികയാണ്. പിന്നിട്ട പാതയോരകളിൽ ആബാലവൃദ്ധം ജനങ്ങൾ നൽകിയ സ്നേഹനിർമ്മലമായ സ്വീകരണങ്ങൾക്കെല്ലാം കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ചിനായി വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവഴി ഇതുവഴി കടന്നു വരികയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ പി ഡി വിനോദ് എം എൽ എയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ വി ഡി സതീശൻ എം എൽ എ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അനുധാവനം ചെയ്യുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ കടന്നു വരികയാണ്. കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവരെ ഇതുവരെ കടന്നു വരികയാണ്. 8,00,000 രൂപ വില വരുന്ന ബി പി സി എല്ലെ 56,000 രൂപയ്ക്ക് വിൽക്കുമാർ ശ്രമിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ വികലമായ കാഴ്ചപ്പാടുകൾക്കെതിരെ ജനലോക ഭരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധം വിളിച്ചറിയിച്ചുകൊണ്ട് കേരളക്കരയുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവരെ കടന്നു വരികയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഉജ്ജ്വലമായ ലോങ് മാർച്ച് ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പി ജെ വിനോദ് എം എൽ എയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ വി ടി സതീശൻ എം എൽ എയും ഈ നാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വി ടി സതീശൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അനുധാവനം ചെയ്യുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവരെ ഇതുവരെ കടന്നു വരികയാണ്. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല, ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല, ബി പി സി എല്ലെ സ്വകാര്യവൽക്കരിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളക്കരയുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവരെ ഇതുവരെ കടന്നു വരികയാണ്. പിന്നിട്ട പാതയോരകളിൽ ആബാലവൃദ്ധം ജനങ്ങൾ നൽകിയ സ്നേഹനിർമ്മലമായ സ്വീകരണങ്ങൾക്കെല്ലാം 1,000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ നാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ ഈ നാടിന്റെ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വനിത്താരയിലൂടെ ഇതാ കടന്നു വരികയാണ്. ഈ ബി പി സി എല്ലെ സ്വകാര്യവൽക്കരിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 10,000 വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എൻ എസ് യുടെ സമരഭടന്മാർ അണിനിരക്കുന്ന ഉജ്ജ്വലമായ ലോങ് മാർച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ലോങ് മാർച്ച് ബഹുമാനായ ശ്രീ വി ഡി സതീശൻ എം എൽ എയും ശ്രീ ടി ജെ വിനോദ് എം എൽ എയും ശ്രീ വി പി സജീന്ദ്രൻ എം എൽ എയും എല്ലാം അനുധാവനം ചെയ്യുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ ഈ വെളിത്താരയിലൂടെ ഇതുവഴി ഇതുവഴി കടന്നു വരികയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് പേട്ടയിൽ നിന്നും ആരംഭിച്ച ചരിത്രപരമായ ലോങ് മാർച്ച് 10,000 വരുന്ന കോൺഗ്രസിന്റെ സമരഭടന്മാർ അണിനിരക്കുന്ന ഉജ്ജ്വലമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവഴി ഇതുവഴി കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇതാ ലോങ് മാർച്ച് കടന്നു വരികയാണ്. കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന
ചരിത്രപരമായ ലോമ്പാർ ഇതായി മാറുന്നതിന് തൊട്ട് പിന്നാലെ ഈ മതിക്കാരയിലൂടെ ഇതാ ഈ ലോകമാർച്ചിന്റെ സമാപന നഗരിയിലേക്ക് ഈ സമരഭൂമിയിലേക്ക് ഇതാ കടന്നു വരികയാണ്. കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതായി വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വനിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്ത് ആദരണീയരായ എം എൽ എമാരെല്ലാം അനുഗാപനം ചെയ്ത് 10,000 കണക്കിന് വരുന്ന കോൺഗ്രസിന്റെ സമരഭടന്മാർ അണിനിരക്കുന്ന ഉജ്ജ്വലമായ ലോങ് മാർച്ച് ഇതായി വാഹനത്തിൽ തൊട്ട് പിന്നാലെ ഇതാ സമരഭൂമിയിലേക്ക് ഈ വഴിത്താറയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. ഇന്ന് രാവിലെ 8 പേട്ടയിൽ നിന്നും ആരംഭിച്ച ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ സമരഭൂമിയിലേക്ക് ഈ വഴിത്താറയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. പിന്നിട്ട പാലയൂരുകളിൽ ആപാലവൃദ്ധം ജനങ്ങൾ നൽകിയ സ്നേഹ നിർമ്മലമായ സ്വീകരണങ്ങൾക്കെല്ലാം 1,000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. ഇതാ ലോങ് മാർച്ച് കടന്നു വരികയ ലോങ് മാർച്ച് കടന്നു വരികയ സമരഭൂമിയിലേക്ക് ലോങ് മാർച്ച് കടന്നു വരികയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ അധിപതനാത്ത കാലിപ്പുകളും അചഞ്ചലമായ മനസ്സുമായി കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. പിന്നിട്ട് മാധ്യമങ്ങളുടെ ജനാധിപത്യ വിശ്വാസികൾ കർഷക കക്ഷിക തൊഴിലാളികൾ ജീവിതത്തിന്റെ ശേഷമാണ് ഇവിടേക്ക് കടന്നു വരുന്നത് നിലമുള്ളവരെ 1966 ശ്രീമതി ഇന്ദിരാ ഗാന്ധി എത്തിച്ചേരുകയാണ്. കടന്നു പോകുന്ന വഴിയോരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് 10,000 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയും നേടിക്കൊണ്ട് ഇതാ അമ്പലമുകളിലേക്ക് കടന്നു വരുന്നു. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കോൺഗ്രസ് കൊണ്ടുവന്ന പൊതുമേഖലകൾ വിറ്റു നശിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നുറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നയിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സി ടി ജെ വിനോദ് ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ലോങ് മാർച്ച് അചഞ്ചലമായ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതായി വാഹനത്തിൽ തൊട്ട് പിന്നാലെ ഈ വഴിത്താറയിലൂടെ കടന്നു വരികയാണ്. ഇന്ന് രാവിലെ 8 അഭിമാനികൾക്കെല്ലാം പ്രത്യഭിമാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വിനോദ്
ആദരണീയനായ കെ പി സി സി ഉപാധ്യക്ഷൻ ശ്രീ വി ഡി സതീശൻ എം എൽ എയും ഈ നാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വി പി സജീന്ദ്രൻ എം എൽ എയും എല്ലാം അനുദാപനം ചെയ്യുന്ന ചരിത്രപരമായ മാർച്ച് ഇതായി വെളിത്താരയിലൂടെ ഇതുവരെ കടന്നു വരികയാണ്. ശ്രദ്ധിക്കണം, ആ ഫ്രണ്ടിൽ എല്ലാവരും മാറിക്കൊടുത്തു, എല്ലാവരും ആ ലോങ് മാർച്ചിന് മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കും, എല്ലാവരും മാറിക്കൊടുക്കും. കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് സമത്വ സുന്ദര സാഹോദര്യത്തിന്റെ സാഹോദര കൊലികളും വേണ്ടി ഞങ്ങളുടെ നീര് കൊടുത്ത് ഞങ്ങളുടെ ചോര കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതായി വനിതാരയിലൂടെ ഇതുവരെ ഇതുവരെ കടന്നു വരികയാണ്. കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ലോങ് മാർച്ച് ഇതാ കടന്നു വരികയാണ്. കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ചരിത്രപരമായ ബഹുജന മാർച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹുജന മാർച്ചാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. തെറ്റായ നയങ്ങൾക്കെതിരെ 55 എൽ പി ജി ബില്ലിംഗ് സ്റ്റേഷനുകൾ 4 ഭൂമികൾ 15,000-ത്തിലധികം പങ്കുകൾ 6,000-ത്തോളം ഏക്കർ സ്ഥലം ഉൾപ്പെടെ ചില്ലേ കാശിന് വിറ്റു നിലയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ ധിക്കാരപരമായ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന ജില്ലാ കോൺഗ്രസ് സമിതിയുടെ അധ്യക്ഷൻ ശ്രീ പി ജെ വിനോദ് ഉൾപ്പെടുന്ന 100 കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന 10,000 പ്രവർത്തകന്മാർ പങ്കെടുക്കുന്ന പടുകൂറ്റ ത്യാഗി സവർണ മേധാവിത്വത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിച്ച ബ്രിട്ടീഷുകാരന്റെ അടിമത്തത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമത്വ സുന്ദര സാഹോദര്യത്തിന്റെ മൂവർണ്ണ കൊടിയും എത്തിക്കൊണ്ട് ഒരു പ്രതിജ്ഞയുമായി അമ്പലമുകളിലേക്ക് കടന്നു വരുന്നു. അത് നിങ്ങൾ അനുവദിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ കമ്പനി 2017 മുതൽ മഹാരത്ന പദവിയിൽ നിൽക്കുന്ന ലോകത്തിലെ 500 ഏറ്റവും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇതാ ഈ സമ്മേളന നഗരിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. സ്നേഹിതരെ, നമ്മുടെ മുദ്രാവാക്യങ്ങൾ ഒന്ന് മാത്രമാണ്, നഗരവും ഇന്ദിരാഗാന്ധിയും പടുത്തുയർത്തിയ പൊതുമേഖല, ഈ രാജ്യത്തിന്റെ പൊതുസ്വത്ത്, പൊതുസ്വത്ത് കൊള്ളയടിക്കാൻ അത് വിറ്റുകുലയ്ക്കാൻ നരേന്ദ്രമോദിയെ അനുവദിക്കില്ല. ജാതിയുടെയും വർഗത്തിന്റെയും
വർണ്ണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഭീകാരപരമായ പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതാ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ്. രാവിലെ 8 മണിക്ക് കേട്ടയിൽ നിന്ന് ആരംഭിച്ച 10,000 പങ്കെടുക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ുള്ളവരെ നമ്മുടെ വേദി വളരെ ചെറുതാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അതിനോട് സഹകരിക്കണം. വേദിയിൽ ഒരുപാട് പേർ കയറുന്നത് വേദി സുരക്ഷിതമല്ല. ഒരു സുഖമില്ലാത്തയാളെ കൊണ്ടുപോകുന്നതിന് HOC ജംഗ്ഷനിലേക്ക് വണ്ടി പോകണം, അവിടെ തടസ്സമുണ്ടാക്കാതെ നമ്മുടെ പ്രവർത്തകർ വണ്ടി വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ജാതിയായി വന്നിരിക്കുന്ന പ്രവർത്തകര് ഇനി HOC ജംഗ്ഷനിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് കയറി വഴി ബ്ലോക്ക് ഒഴിവാക്കണം. കസേരകൾ അവിടെ ഉണ്ട്, കുറെ കസേരകൾ ഇവിടെ ബാലൻസ് ഉണ്ട്, അവിടേക്ക് കയറാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകരും ശ്രദ്ധിക്കുക, പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ കുറെ കസേരകൾ കാര്യമുണ്ട്. അവിടെ അറ്റത്തിരിക്കുന്നവർ ഇപ്പുറത്തേക്ക് മാറിയിരുന്ന് ആ കസേരകളിൽ ഇരിക്കാൻ സൗകര്യം കൊടുക്കണം. പ്രിയമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, നമ്മൾ ശ്രദ്ധിക്കുക, കുറെ കസേരകൾ അപ്പുറത്ത് ബാലൻസ് ഉണ്ട്. ഇനി എല്ലാവരും മറ്റുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിന് സൗകര്യമൊരുക്കി കൊടുക്കണം. പ്രിയപ്പെട്ട നേതാക്കന്മാർ, വളരെ ക്ഷമയോടുകൂടെ പറയട്ടെ, നമുക്കിവിടെ സൗകര്യം ഒരുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. വളരെ ചെറിയ സ്റ്റേജാണ്, എല്ലാ നേതാക്കളും സഹകരിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. ശ്രീ രമേശ് ചെന്നിത്തല നയിച്ച 8 മണിക്ക് പേട്ടയിൽ നിന്ന് ആരംഭിച്ച ആയിരങ്ങൾ 10,000 അനുധാവനം ചെയ്ത മാർച്ചാണ് അമ്പലമുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കൊടികൾ കൊണ്ടുവന്നിട്ടുള്ളവർ അവരവർ വാങ്ങിയവരുടെ കൈകളിലേക്ക് കൊടുക്കണം, അത് സൂക്ഷിച്ചു വെക്കണം, വഴിയോരങ്ങളിൽ അലക്ഷ്യമായി ഇടരുത് എന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ മാർച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഐക്യ സമര സമിതിയുടെ ചെയർമാൻ ശ്രീ തോമസ് കണ്ണാടിയിൽ ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ TJ വിനോദ്, കുന്നത്തുനാടിന്റെ MLA ശ്രീ VP സജീന്ദ്രൻ ഉൾപ്പെടെ ബഹുമാന്യരായ